हेलो डे स्टूडेंट्स इन क्लास नाम डिस्कस कालिकट यूनिवर्सिटी बी ए सोशियोजी फिफ्त सेमस्टर सब्जेक्ट सोशल आंथ्रोपोजी प्रीवियस इयर क्वेश्चन पेपर नाम डिस्कस अब नमुक डिस्कसा क्वेश्चन पेपर कुछ टफाइ अब ईर क्वेश्चन पेपर नाम ना रीतील ना डिस्कस ओके फस्ट सेशन नमक रू मार्क क्वस्टन वह पदस्टनस एला क्वस्टनस आंसर अब फस्ट वह क्वस्टन वाट एथनोग्राफी एथनोग्राफी एंान क्वस्टन अब एथनोग्राफिक स्टडी पर नाम फील्डिल आ प्रदेश नाम और स्टडी अथनोग्राफिक स्टडी पर फस्टेद अच्छे रूम पॉइंट कूड़ी मत एक्सट्रा पर अदर लोंग स्टडी मेथडाण कुरेकाल दीर्घकाल नींद निकर स्टडी मतलब रिसर्चर ई पर टूल यूस रिसर्च मेथडाणी मात्र इतर क्वालिटेटीव अनालिसिस नमुक क्वालिटेटीव स्टडी आदमी പിന്നതുപോലെ ഇതില് വരുന്ന കുറച്ച് കാര്യങ്ങളാണ് എന്താണ് ഒബ്സർവേഷൻ പോലെയുള്ള കാര്യങ്ങൾ അതുപോലെ തന്നെ ഇന്റർവ്യൂ മെത്തേഡ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഈ എത്നോഗ്രഫിയിൽ വരുന്ന കാര്യങ്ങളാണ് ഇത്രയും കാര്യങ്ങൾ എഴുതിയാൽ തന്നെ നിങ്ങൾക്ക് രണ്ട് മാർക്ക് സ്കോർ ചെയ്യാവുന്നതാണ് ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം മുണ്ടാറ ബില്ലിനെ കുറിച്ചിട്ടാണ് ക്വസ്റ്റ്യൻ അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കലാപങ്ങളിലൊന്നാണ് മുണ്ട കലാപം എന്ന് പറയുന്നത് ബിർസ മുണ്ട എന്ന് പറയുന്ന വ്യക്തിയാണ് ഈ കലാപത്തിന് തുടക്കം കുറിച്ചത് ജാർഖണ്ഡിലും അതുപോലെ തന്നെ നാഗ്പൂരിലും ഉണ്ടായിട്ടുള്ള ഒരു വിഭാഗം ആ ഒരു വിഭാഗത്തിലാണ് ഇത് നടന്നത് 19-ാം നൂറ്റാണ്ടിലാണ് ഇത് നടന്നത് ട്രൈബ്സിൻ്റെ ഭൂമി അവർക്ക് വിട്ടുകൊടുക്കണം എന്ന് ആവശ്യപ്പെട്ടിട്ടുള്ള ഒരു കലാപമാണ് അപ്പം ഇത്രയും കാര്യങ്ങളൊക്കെ ഒന്ന് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് എഴുതി കഴിഞ്ഞാൽ അതും നിങ്ങൾക്ക് എഴുതാം പിന്നെ വരുന്ന ക്വസ്റ്റ്യൻ ആണ് നെക്സ്റ്റ് വരുന്ന ക്വസ്റ്റ്യൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ റൈറ്റ് എ നോട്ട് ഓൺ ട്രൈബൽ അൺട്രസ്റ്റ് ട്രൈബൽ അൺട്രസ്റ്റിനെ കുറിച്ചിട്ടൊരു ചെറിയൊരു വിശദീകരണം നൽകാനാണ് പറഞ്ഞിട്ടുള്ളത് അപ്പം അതിൽ പ്രധാനമായിട്ടും ട്രൈബൽ അൺട്രസ്റ്റിന് കാരണമായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട് അപ്പം ആദ്യകാലത്ത് ആദിവാസികൾ മാത്രമായിട്ടാണ് അവരുടെ ഒരു പ്ലേസിൽ അവരുണ്ടായിരുന്നത് പിന്നീട് ഈ പറയുന്ന പോലെ പല ആളുകളും അവരുടെ സ്ഥലങ്ങളിൽ താമസിക്കാനും അവർക്ക് പല വാഗ്ദാനങ്ങളും നൽകിക്കൊണ്ട് അവരെ മേഖലയിൽ സ്ഥിരതാമസം തുടങ്ങി അപ്പോൾ തുടക്കത്തിൽ ആദിവാസികൾ അവരെ സപ്പോർട്ട് ചെയ്യുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നീട് കാലം കഴിയുന്നതോറും അവരുടെ ഇടയിൽ എന്തൊരു അവർ ആദിവാസികളെ പല രീതിയിലും ചൂഷണം ചെയ്യാൻ തുടങ്ങി അങ്ങനെ അവർക്കിടയിലൊരു ചെറിയ പ്രശ്നങ്ങൾ തുടങ്ങി ആദിവാസികൾക്ക് അവിടെ നിലനിൽപ്പില്ലാത്തൊരു സിറ്റുവേഷൻസിലേക്കൊക്കെ മാറി അവരെ എക്സ്പ്ലോയിറ്റ് ചെയ്യാൻ തുടങ്ങി അവർക്ക് അവർ പല രീതിയിലുള്ള ഇഷ്യൂസ് അനുഭവിക്കാൻ തുടങ്ങി ഇക്കണോമിക്കലി അതുപോലെ തന്നെ ടെക്നോളജിക്കൽ ബാക്ക്വേർഡ്നെസ് പോലെയുള്ള സംഭവങ്ങൾ അവർ അനുഭവിക്കാൻ തുടങ്ങി അതുപോലെ ട്രൈബ്സിന് അവിടെ നിലനിൽപ്പില്ലാത്തൊരു സിറ്റുവേഷൻസിലേക്ക് മാറി ഇതൊക്കെയാണ് ഈ പറയുന്ന ട്രൈബൽ അൺട്രസ്റ്റിൻ്റെ ഭാഗമായിട്ട് നിങ്ങൾ ആൻസർ ചെയ്യേണ്ടത് പിന്നെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വരുന്നതാണ് ഡിസ്കസ് എനി ടു മേജർ ഇന്ത്യൻ ട്രൈബ് ഇന്ത്യൻ ട്രൈബ്സിലുള്ള രണ്ട് വിഭാഗത്തിന് ട്രൈബ്സിനെ കുറിച്ചിട്ട് എന്ത് ചെയ്യുക ഡിസ്കസ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത് അതിൽ രണ്ട് ട്രൈബ്സ് എന്ന് പറയുമ്പോൾ ഒരുപാട് ട്രൈബ്സ് ഉണ്ട് പണിയ ട്രൈബ്സ് ഉണ്ട് അതുപോലെ കുറുമ്പരുണ്ട് കുറിച്ചിയരുണ്ട് ചോലര് മുണ്ട അങ്ങനെ കുറേ ട്രൈബ്സ് ഉണ്ട് അതിൽ രണ്ട് ട്രൈബ്സിനെ കുറിച്ചിട്ടാണ് പറയാൻ പറഞ്ഞിട്ടുള്ളത് പണിയ ട്രൈബ്സിനെ കുറിച്ചിട്ട് തന്നെ പറയാനാണെങ്കിൽ കേരളത്തിലുള്ള കണ്ണൂർ കോഴിക്കോട് മലപ്പുറം പിന്നെ വയനാട് തുടങ്ങിയ സ്ഥലങ്ങളിലാണ് ഇവരെ കൂടുതലായിട്ട് എന്ത് ചെയ്യുന്നത് കാണാൻ സാധിക്കാം ഇവർ പ്രധാനമായിട്ടും എന്താണ് 2011 ഒരു സെൻസസ് പ്രകാരം ഏകദേശം 15,876 പേര് എന്താണ് ഈ ഒരു വിഭാഗത്തിൽ ഉണ്ടെന്നാണ് പറയുന്നത് ഇവർ പ്രധാനമായിട്ടും പണിയരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പണിയെടുക്കുന്ന പണിയ വിഭാഗത്തിൽപ്പെട്ടവർ അവർ പ്രധാനമായിട്ട് ജന്മിമാർ അതുപോലെ തന്നെ ഭൂവുടമകൾ അവർക്ക് കീഴിൽ പണിയെടുക്കുന്ന ആളുകൾ ആയിരിക്കും പിന്നെ നെക്സ്റ്റ് പറയുന്നത് കുറിച്യരെ കുറിച്ച് പറയാം അവർ ഹിന്ദുമതം ആചരിക്കുന്ന ഒരു ഗോത്ര വിഭാഗമാണ് അവർക്ക് ഭഗവതി മലക്കാരി അതുപോലെയുള്ള ദൈവങ്ങളാണ് അവർ വിശ്വസിക്കുന്നത് അപ്പോൾ അവർക്ക് വിശ്വസ്തത വീരത അതിലൊക്കെ പേര് കേട്ടിട്ടുള്ള ആൾക്കാരാണ് അവർ 2011 സെൻസസ് പ്രകാരം അവർ ഏകദേശം 35,171 ഇവരുടെ പോപ്പുലേഷൻ എന്ന് പറയുന്നത് പിന്നെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ് ഡിസ്കസ് ചെയ്യുന്നത് അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ ആയിട്ടുള്ള എക്സ്പ്ലെയിൻ ആർട്ടിക്കിൾ 342 ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ ഈ 342-ാമത്തെ ആർട്ടിക്കിള് എന്താണ് പറയണതെന്നാണ് അത് പ്രധാനമായിട്ടും റിസർവേഷൻ ആൻഡ് റെപ്രസെൻറ്റേഷൻ ഓഫ് ഷെഡ്യൂൾഡ് കാസ്റ്റ് ഇൻ ലോക്സഭ ലോക്സഭയിലുള്ള ഷെഡ്യൂൾഡ് കാസ്റ്റിൻ്റെ ഒരു റിസർവേഷൻ അതുപോലത്തെ റെപ്രസെൻറ്റേഷൻ ഒക്കെ ബേസ്ഡാണ് പിന്നെ മാത്രമല്ല ഇതിൽ അവർക്ക് പ്രൊട്ടക്ഷൻ കൊടുക്കുന്നതിനെ കുറിച്ചിട്ടും അവരെ സംരക്ഷിക്കുന്നതിനെ കുറിച്ചിട്ടുള്ള കുറേ കാര്യങ്ങൾ ഈ ആർട്ടിക്കിൾസിൽ പറയുന്നുണ്ട് അതിനെക്കുറിച്ചിട്ട് എക്സ്പ്ലെയിൻ ചെയ്താൽ മതി ഇനി അടുത്ത ക്വസ്റ്റ്യൻ
ആറാമത്തെ ക്വസ്റ്റ്യൻ, വാട്ട് ആർ ദ മേജർ ഫീച്ചേഴ്സ് ഓഫ് അക്കൾച്ചറേഷൻ, അക്കൾച്ചറേഷൻ്റെ മേജർ ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്നുള്ളതാണ്. അതിലെന്താ പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, അക്കൾച്ചറേഷൻ എന്താണെന്നുള്ളത് ഫസ്റ്റ് ചെയ്ത മറ്റൊരു സംസ്കാരത്തില് നല്ല വശങ്ങളിൽ അത് കടമെടുത്തിട്ട് ചില വ്യക്തികൾ അവരുടെ ഗ്രൂപ്പുകൾക്കിടയിൽ സംസ്കാരമായിട്ട് മാറ്റുന്ന, അതായത് മാറ്റം വരുത്തുന്ന പ്രോസസ്സിനെയാണ് എന്താ പറയുക അക്കൾച്ചറേഷൻ എന്ന് പറയുന്നത്. അതായത് മറ്റ് സംസ്കാരത്തിന് നല്ല വശങ്ങൾ മാത്രം എടുത്തിട്ട് നമ്മുടെ വ്യക്തിത്വത്തിലോ അല്ലെങ്കിൽ ഗ്രൂപ്പുകൾക്കിടയിലോ ഉള്ള നമ്മുടെ സംസ്കാരത്തിൽ മാറ്റം വരുത്തുന്ന പ്രോസസ്സിനെയാണ് അക്കൾച്ചറേഷൻ എന്ന് പറയുന്നത്. ഒരു മറ്റു സമൂഹത്തെ എന്താണ് ഒരു അംഗീകരിക്കുന്ന അല്ലെങ്കിൽ മറ്റൊരു സംസ്കാരത്തെ അംഗീകരിക്കുന്ന ഒരു പ്രക്രിയയും കൂടിയാണ് അക്കൾച്ചറേഷൻ എന്ന് പറയുന്നത്. അതിൽ പറയുമ്പോൾ കുറച്ച് പോയിന്റ്സും കൂടെ പറയാം, അതിൻ്റെ കൂടെ ഈസി ആയിട്ട് പറയാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യാണ്. ഒരു കണ്ടിന്യൂഷൻ പ്രോസസ്സാണ് ഈ പറയുന്ന അക്കൾച്ചറേഷൻ. എപ്പോൾ വേണമെങ്കിലും സംഭവിക്കാം, മാത്രമല്ല മാറിക്കൊണ്ടേ ഇരിക്കാം. ദെൻ വേ ഓഫ് സ്റ്റൈല്, ബിലീവ്സ്, കസ്റ്റംസ്, പ്രാക്ടീസസ്, ഇങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ എന്തായിരിക്കും വേറെ സംസ്കാരത്തെക്കുറിച്ച് മനസ്സിലാക്കാനും അത് പ്രാക്ടീസ് ചെയ്യാനും ഒക്കെ സഹായിക്കും. ഇങ്ങനെ ഒരു സോഷ്യൽ മൊബിലിറ്റി ഉണ്ടാകും, ഒരു സംസ്കാരത്തിൽ നിന്ന് മറ്റു സംസ്കാരത്തിലേക്ക് മാറാണ്, അപ്പോൾ ഒരു സോഷ്യൽ മൊബിലിറ്റി സംഭവിക്കാം. ദെൻ മാത്രമല്ല അത് സൊസൈറ്റിയിൽ കുറേ മാറ്റങ്ങൾ കൊണ്ടുവരും, അതൊരു ഡൈനാമിക് ആസ്പെക്ട്സ് ആണ് സൊസൈറ്റിയിലുള്ള. ഇത്രയും കാര്യങ്ങളൊക്കെ അക്കൾച്ചറേഷൻ അതിൻ്റെ ഒരു ഭാഗമായിട്ട് എഴുതാൻ പറ്റും. ഇനി ഏഴാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. എന്താണ് എക്സ്പ്ലെയിൻ ദ ബ്രാഞ്ചസ് ഓഫ് ആന്ത്രോപോളജി ബ്രീഫ്ലി. ആന്ത്രോപോളജിൻ്റെ ബ്രാഞ്ചസിനെ കുറിച്ചിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാനാണ് പറയുന്നത്. ആന്ത്രോപോളജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറിയാറല്ലേ, മനുഷ്യ സമൂഹത്തെ കുറിച്ചിട്ടുള്ള അല്ലെങ്കിൽ നമ്മുടെ മനുഷ്യ സമൂഹത്തെ കുറിച്ചിട്ടുള്ള ഒരു ശാസ്ത്രീയമായിട്ടുള്ള പഠനത്തിനെയാണ് ആന്ത്രോപോളജി എന്ന് പറയുന്നത്. അതിൽ തന്നെ പല ടൈപ്സ് ഉണ്ട്, കുറേ ടൈപ്സ് വരുന്നുണ്ട്. അതിലെ ബ്രിട്ടീഷ് സ്കൂൾ ഓഫ് തോട്ട്സ്, അതുപോലെ അമേരിക്കൻ സ്കൂൾ ഓഫ് തോട്ട്സിൻ്റെ ഭാഗമായിട്ട് കുറേ ക്ലാസിഫിക്കേഷൻസ് വരുന്നുണ്ട്. അതിൽ ബ്രിട്ടീഷ് സ്കൂൾസിൻ്റെ വരുന്നത് ഫസ്റ്റ് വരുന്നത് ബയോളജിക്കൽ ഓർ ഫിസിക്കൽ ആന്ത്രോപോളജിയാണ് വരുന്നത്. പിന്നെ വരുന്നതാണ് സോഷ്യൽ ആന്ത്രോപോളജി, ദെൻ ആർക്കിയോളജിക്കൽ ആന്ത്രോപോളജി. ഇത്രയും കാര്യങ്ങളാണ് ബ്രിട്ടീഷ് സ്കൂളിൻ്റെ കീഴിൽ വരുന്നത്. അതിൽ ആ ബ്രാഞ്ചസിൽ ഫസ്റ്റ് പറയുന്ന ബയോളജിക്കൽ ഓർ ഫിസിക്കൽ ആന്ത്രോപോളജി, അതിൽ ബയോളജിക്കൽ പ്രോസസ്സിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. അതിന് സോഷ്യൽ ആന്ത്രോപോളജിൽ സാമൂഹ്യപരമായിട്ടുള്ള പ്രോസസ്സ്, സാമൂഹ്യപരമായിട്ടുള്ള ചേഞ്ച് അങ്ങനത്തെ കാര്യങ്ങളാണ് അവിടെ ഡിസ്കസ് ചെയ്യുന്നത്. ഇനി ആർക്കിയോളജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാസ്റ്റ് കൾച്ചറിനെ കുറിച്ച്, ബിലീവ്സിനെ കുറിച്ചിട്ടൊക്കെ, നോംസിനെ കുറിച്ചിട്ടൊക്കെ പഠിക്കുക, അതിനെക്കുറിച്ച് മനസ്സിലാക്കുക ചെയ്യുന്ന എവിഡൻസുകളെ കുറിച്ചിട്ടുള്ള ഒരു സ്റ്റഡിയാണ് ആർക്കിയോളജി എന്ന് പറയുന്നത്. ദെൻ ഇനി അമേരിക്കൻ സ്കൂളിനെ കുറിച്ചിട്ട് പറയാം. അതിൻ്റെ ബ്രാഞ്ചസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഫോർ ബ്രാഞ്ചസ് ആണ് അവർ പ്രധാനമായിട്ടും പറയുന്നത്. ഫിസിക്കൽ ആന്ത്രോപോളജി, കൾച്ചറൽ ആന്ത്രോപോളജി സാംസ്കാരികപരമായിട്ടുള്ള പഠനം, ദെൻ ലിംഗ്വിസ്റ്റിക് പരമായിട്ടുള്ള ഭാഷാപരമായിട്ടുള്ള രീതിയിലുള്ള, ദെൻ ആർക്കിയോളജിക്കൽ. ഇത്രയും കാര്യങ്ങളാണ് ബ്രാഞ്ചസ് ഓഫ് ആന്ത്രോപോളജിയിൽ പ്രധാനമായിട്ടും റെഫർ ചെയ്യേണ്ടത്. വാട്ട് ഈസ് കൾച്ചറൽ ലാഗ്? കൾച്ചറൽ ലാഗ് എന്താണെന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. നമുക്കറിയാലോ മെറ്റീരിയൽ, ടു ടൈപ്സ് ഓഫ് കൾച്ചേഴ്സ് ആണുള്ളത്, മെറ്റീരിയൽ കൾച്ചർ, നോൺ മെറ്റീരിയൽ കൾച്ചർ. ഈ പറയുന്ന മെറ്റീരിയൽ കൾച്ചർ, നോൺ മെറ്റീരിയൽ കൾച്ചർ തമ്മിലുണ്ടാകുന്ന ഒരു അന്തരത്തിനെയാണ് എന്താ പറയുക ഈ പറയുന്ന കൾച്ചറൽ ലാഗ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ പറയുകയാണെങ്കിൽ മെറ്റീരിയൽ കൾച്ചർ നമ്മൾ പ്രധാനമായിട്ടും പറയുന്നത്, അതായത് ഇപ്പോൾ ബിൽഡിങ്സ് അങ്ങനത്തെ ഡെവലപ്മെൻറ്റ്സ് കാര്യങ്ങളൊക്കെയാണ് മെറ്റീരിയൽ കൾച്ചറിൻ്റെ ഭാഗമായിട്ട് വരിക. നോൺ മെറ്റീരിയൽ കൾച്ചർ എന്ന് പറയുമ്പോൾ അങ്ങനെയല്ല. അപ്പോൾ നോൺ മെറ്റീരിയൽ കൾച്ചറിന് മെറ്റീരിയൽ കൾച്ചറിൻ്റെ അടുത്തേക്ക് എത്തുന്നതിൻ്റെ ഒരു വിടവുണ്ട്. ആ വിടവിനെയാണ് നമ്മളെന്ത് പറയുക കൾച്ചറൽ ലാഗ് എന്ന് പറയുന്നത്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം, നയൻത്ത് ക്വസ്റ്റ്യൻ. അനലൈസ് ദ ഇമ്പോർട്ടൻസ് ഓഫ് പാർട്ടിസിപ്പൻ്റ് ഒബ്സർവേഷൻ മെത്തേഡ്. പാർട്ടിസിപ്പൻ്റ് ഒബ്സർവേഷൻ മെത്തേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? പാർട്ടിസിപ്പൻ്റ് ഒബ്സർവേഷൻ മെത്തേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ റിസർച്ചർ യൂസ് ചെയ്യുന്ന ഒരു ഒബ്സർവേഷൻ മെത്തേഡിനെയാണ് പാർട്ടിസിപ്പൻ്റ് ഒബ്സർവേഷൻ മെത്തേഡ് എന്ന് പറയുക. അത് നമ്മൾ എവിടെ കുറിച്ചിട്ട് ഏത് സൊസൈറ്റിനെ കുറിച്ചാണോ നമ്മൾ പഠിക്കാൻ പോകുന്നത്, ആ സൊസൈറ്റിയിൽ നമ്മൾ നിന്ന് അവിടെ താമസിച്ച് ആ സൊസൈറ്റിനെ കുറിച്ചിട്ട് എന്ത് ചെയ്യുക കൂടുതൽ ഡീപ്പായിട്ട് നമ്മൾ മനസ്സിലാക്കി അവരെ കൂടെ താമസിച്ച് അതിലൊരു പങ്കാളിയായിട്ട് നമ്മൾ അതിനെ കുറിച്ചിട്ട് പഠിക്കുക. അതിനാണ് പാർട്ടിസിപ്പൻ്റ് ഒബ്സർവേഷൻ പറയുക. അതിൽ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മൂന്ന് കാര്യങ്ങൾ പറയാം. അതിലൊന്നാമത്തത് നമുക്ക് ആ സൊസൈറ്റിനെ കുറിച്ചൊരു ഡീപ്പ് നോളജ് കിട്ടും, മാത്രമല്ല അതൊരു ഓൺ ഗോയിങ് പ്രോസസ്സാണ്. പിന്നെ പറയുകയാണെങ്കിൽ അതൊരു ടൈം കൺസ്യൂമിങ് ആണ്, നമ്മൾ കുറേ സമയം എടുത്തിട്ട് നമുക്കത് പഠിക്കാൻ പറ്റുള്ളൂ. ഓക്കെ, ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം, പത്താമത്തെ ക്വസ്റ്റ്യൻ. വാട്ട് ഈസ് ട്രൈബ് കാസ്റ്റ് കോണ്ടിന്യൂം? എന്താണ് ട്രൈബ് കാസ്റ്റ് കോണ്ടിന്യൂം നോക്കാം. ട്രൈബിനെ കാസ്റ്റിൻ്റെ ഒപ്പം, അതായത് ട്രൈബ്സിന് കാസ്റ്റിൻ്റെ ഒപ്പം എത്താൻ പറ്റില്ല, കാരണം അവർ തമ്മിൽ എന്താണ് വലിയ വ്യത്യാസമുണ്ട് അല്ലേ. അപ്പം ആർ റെഡ്ഫീൽഡ് ആണ് ഇത് കൊണ്ടുവന്നത്.
അദ്ദേഹത്തിന്റെ ബുക്കായിട്ടുള്ള ദ ഫോക്ക് കൾച്ചർ ഓഫ് യുക്ക എന്ന് പറയുന്നിട്ടുള്ള അദ്ദേഹത്തിന്റെ ബുക്കിലാണ് അദ്ദേഹത്തിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പം ഇതിൽ പ്രധാനമായിട്ട് അദ്ദേഹം പറയുന്നത് എന്താ വെച്ചാൽ, ട്രൈബ്സിന് ഇടയിൽ ഒരു ഈക്വാലിറ്റി ഉണ്ട്, പക്ഷെ കാസ്റ്റിന്റെ ഇടയിൽ എന്തല്ല, ഒരു ഈക്വാലിറ്റി അല്ല, ഇൻഇക്വാലിറ്റി ആണ് നിലനിൽക്കുന്നത്. പക്ഷെ എങ്കിൽ കൂടെ ട്രൈബ്സിൽ ഉണ്ടാകുന്ന ഒരു ഗ്രൂപ്പ് എന്തായിരിക്കും, കാസ്റ്റ് ഗ്രൂപ്പായിട്ട് അത് മാറും. ആ മാറ്റത്തിനെയാണ് അദ്ദേഹം എന്ത് പറയുന്നത്, ട്രൈബ് കാസ്റ്റ് കോണ്ടിന്യൂം എന്നുള്ള രീതിയിൽ അദ്ദേഹം പറയുന്നത്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക, പതിനൊന്നാമത്തെ ക്വസ്റ്റ്യൻ, മെൻഷൻ ദ സ്റ്റേറ്റ് സെക്ടർ സ്കീം ഫോർ ട്രൈബൽ എഡ്യൂക്കേഷൻ കേരള. ട്രൈബൽ എഡ്യൂക്കേഷന് വേണ്ടിയിട്ട് നമ്മുടെ സ്റ്റേറ്റ് കൊണ്ടുവന്നിട്ടുള്ള രണ്ട് സ്കീംസിനെ കുറിച്ചിട്ടാണ് ഇവിടെ ചോദിക്കുന്നത്. അതിൽ ഫസ്റ്റ് പറയാനുള്ളത് ക്വാളിറ്റി ഓഫ് എഡ്യൂക്കേഷൻ ഫോർ SC/ST സ്റ്റുഡൻസ്. SC/ST സ്റ്റുഡൻസിന് വേണ്ടിയിട്ടുള്ള നല്ല എഡ്യൂക്കേഷൻ പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള 20 മോഡൽ സ്കൂൾസ് കൊണ്ടുവന്നിട്ടുണ്ട്, ആശ്രമ സ്കൂൾസ് കൊണ്ടുവന്നിട്ടുണ്ട്. അവരെ അത്രയും സ്റ്റുഡൻസിന് 5,500 SC സ്റ്റുഡൻസിനെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ട്, അവരുടെ ലിറ്ററസി റേറ്റ് കൂട്ടാൻ വേണ്ടിയിട്ടും ഡ്രോപ്പ് ഔട്ട് റേറ്റ്സ് കുറയ്ക്കാൻ വേണ്ടിയിട്ടൊക്കെയാണ് ഈ പറയുന്ന രീതിയിലുള്ള സ്കൂളുകൾ കൊണ്ടുവന്നിട്ടുള്ളത്. അതുവഴി അവർക്ക് എന്താണ് അവർ അക്കാദമിക് എക്സലൻസ് കൂട്ടാനും സാധിക്കുന്നുള്ള രീതിയിലാണ് ഈ പറയുന്ന ഒരു സ്കീം കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പം ടൈപ്സിനിടയിൽ മോസ്റ്റ് കോമൺലി കണ്ടുവരുന്ന ഒരു പ്രശ്നം എന്ന് പറയുന്നത് ഇല്ലിട്രസി, അതുപോലെ തന്നെ ഹൈ ഡ്രോപ്പ് ഔട്ട് റേറ്റ്സ് ആണ്. അപ്പം ഇത് കുറച്ചിട്ട് എന്ത് ചെയ്യുക, കുറച്ചും കൂടെ അവരെ മുന്നോട്ട് കൊണ്ടുവരാം എന്നുള്ള രീതിയിലാണ് ഈ ഒരു സ്കീം കൊണ്ടുവന്നിട്ടുള്ളത്. ഇതിനൊക്കെയുള്ള ആർട്ടിക്കിൾസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് കേട്ടോ. ദെൻ റൈറ്റ് എ നോട്ട് ഓൺ കണിക്കാർ ട്രൈബ്. കണിക്കാർ ട്രൈബിനെ കുറിച്ചിട്ട് എന്ത് ചെയ്യാം എഴുതാനാണ് 12-ാമത്തെ ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത്. തമിഴ് സ്റ്റേറ്റ്സിലുള്ള ഒരു വിഭാഗം ആൾക്കാരാണ്. അപ്പം അതുപോലെ തന്നെ ഇവരെ കേരളത്തിലാണെങ്കിൽ ട്രിവാൻഡ്രം, കൊല്ലം ഈ ഒരു ഏരിയയിലും, തമിഴ്നാടാണെന്നുണ്ടെങ്കിൽ പറയുന്ന കന്യാകുമാരി, തിരുനെൽവേലി, അവിടെയൊക്കെ അവരെ കാണാൻ പറ്റും. അവരുടെ പ്രധാനപ്പെട്ട ജോലി എന്ന് പറയുന്ന അഗ്രികൾച്ചർ, ഫിഷിങ്, ഹണ്ടിങ്, അങ്ങനത്തെ കാര്യങ്ങളാണ് അവർ മെയിനായിട്ട് ചെയ്യുന്നത്. ഇവർ പ്രധാനമായിട്ടും സൗത്ത് ഇന്ത്യൻ സ്റ്റേറ്റ്സിലാണ് കാണപ്പെടുന്നത്, സൗത്തിലാണ് കാണപ്പെടുന്നത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ പറയുകയാണെങ്കിൽ 13-ാമത്തെ ക്വസ്റ്റ്യൻ, എക്സ്പ്ലെയിൻ നെഗ്രിറ്റോ റൈസ്. അത് ഇപ്പം നമ്മൾ നീഗ്രോ റേസ് പറയുന്നില്ലേ, അതിൻ്റെ സെയിം സാധനം തന്നെയാണ്. സൗത്ത് ഈസ്റ്റ് ഏഷ്യയിൽ കാണപ്പെടുന്ന ഒരു ഡാർക്ക് സ്കിന്നുള്ള ആളുകളെ, എക്സ്പെഷ്യലി അവർ സ്മോൾ സൈസ് ആയിരിക്കും, അങ്ങനെയുള്ള ആളുകളെയാണ് നമ്മൾ എന്ത് പറയുക, നെഗ്രിറ്റോ റൈസ് എന്ന് പറയുന്നത്. ദെൻ 14th ക്വസ്റ്റ്യൻ, 14-ാമത്തെ ക്വസ്റ്റ്യൻ, ഡിഫൈൻ ഓർ എക്സ്പ്ലെയിൻ എവല്യൂഷൻ. അതിൽ പറയുന്നത് എന്താ വെച്ചാൽ, ഡാർവിൻ്റെ എവല്യൂഷൻ പ്രോസസ്സ് പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഡാർവിനും ഹെർബർട്ട് സ്പെൻസറാണ് എവല്യൂഷൻ പ്രോസസ്സിനെ കുറിച്ച് കൂടുതലായിട്ട് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അവരുടെ എവല്യൂഷൻ പ്രോസസ്സ് അതിൽ, ഇതിലിപ്പോൾ ഡാർവിൻ ആണെന്നുണ്ടെങ്കിൽ ഒരു ബയോളജിക്കൽ എവല്യൂഷൻ പ്രോസസ്സ്, മനുഷ്യന്മാരുടെ ബയോളജിക്കൽ എവല്യൂഷൻ പ്രോസസ്സിനെ കുറിച്ചിട്ടും, ഈ ഹെർബർട്ട് സ്പെൻസർ ആണെങ്കിൽ ഒരു സോഷ്യൽ എവല്യൂഷൻ പ്രോസസ്സിനെ കുറിച്ചിട്ടാണ് കൂടുതലായിട്ട് ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതിനെ കുറിച്ചിട്ട് ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് എഴുതിയാൽ മതി. ഇനി ലാസ്റ്റ് ക്വസ്റ്റ്യൻ വരുന്നതാണ്, വാട്ട് ഈസ് ഡെവലപ്മെന്റ് ഇൻഡ്യൂസ്ഡ് ഡിസ്പ്ലേസ്മെന്റ്. അതായത് ഇപ്പൊ പറഞ്ഞ പോലെ ട്രൈബ്സിനാണെന്നുണ്ടെങ്കിൽ അവരുടെ എന്തൊക്കെ ഡെവലപ്മെന്റ് മൂലമാണ് അവർ ഡിസ്പ്ലേസ്മെന്റ് ആയിട്ട് മാറിപ്പോകുന്നത്, അല്ലെങ്കിൽ അവർക്ക് അവർ മാറിപ്പോണ്ടി വരുന്നത് എന്നുള്ള കാര്യമാണ് വരുന്നത്. അപ്പം പ്രധാനപ്പെട്ടുള്ള ഡെവലപ്മെന്റ്സ് എന്ന് പറയുമ്പോൾ നമുക്ക് പ്രധാനമായിട്ട് ഇൻസ്റ്റിറ്റ്യൂഷൻസ്, പുതിയ പുതിയ ഇൻസ്റ്റിറ്റ്യൂഷൻസ് വരുമ്പോൾ ഒരു മെറ്റീരിയൽ കൾച്ചർ ബിൽഡ് ചെയ്ത് വരുന്ന സമയത്തൊക്കെ ഈ പറയുന്ന രീതിയിലുള്ള ഒരു ഡിസ്പ്ലേസ്മെന്റ് ഉണ്ടാവും, അവരത് കാര്യമായിട്ട് ബാധിക്കും. പിന്നെ അതുപോലെ തന്നെ ഈ പറയുന്ന രീതിയിലുള്ള ഒരു വലിയൊരു ബയോ പാർക്ക് വരികയാണ്, അല്ലെങ്കിൽ എൻവയോൺമെന്റൽ ബേസ്ഡ് ആയിട്ടുള്ള വേറെ എന്തെങ്കിലും ഒരു പ്രൊട്ടക്ഷൻ ബേസ്ഡ് ആയിട്ട് ഫോറസ്റ്റ് സീൽ ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ വരികയാണ്, റെസിഷൻസ് വരികയാണ്, അങ്ങനെയൊക്കെ എന്തായിരിക്കും ഒരു ഡിസ്പ്ലേസ്മെന്റ് അവിടെ സംഭവിക്കും ട്രൈബ്സിൻ്റെ ഇടയിൽ. ഇനി നെക്സ്റ്റ് ആയിട്ട് അടുത്ത സെഷൻ നോക്കുക, സെഷൻ ബി നോക്കുക. അതിൽ ഫസ്റ്റത്തെ 5 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എക്സ്പ്ലെയിൻ മാലിനോവ്സ്കീസ് ഫങ്ഷണലിസ്റ്റ് തോട്ട് ഓഫ് ആന്ത്രോപോളജി എന്നാണ് ക്വസ്റ്റ്യൻ. അപ്പം അതിൽ പ്രധാനമായിട്ടും മാലിനോവ്സ്കീനെ കുറിച്ചിട്ട് എഴുതുക, അദ്ദേഹം പ്രധാനമായിട്ടും ട്രൊബ്രിയൻ്റിസ് ലാൻഡിൽ പോയതും അവിടെ എത്തിനോഗ്രഫിക് മെത്തേഡ് യൂസ് ചെയ്തതും അതുകൊണ്ട് അവിടുത്തെ ആളുകളെ കുറിച്ചിട്ട് എങ്ങനെയാണ് പഠിച്ചത്. ഇതിൽ അദ്ദേഹം പറയുന്നുണ്ട് എല്ലാ വ്യക്തികൾക്കും ഫിസിയോളജിക്കൽ നീഡ്, അതുപോലെ തന്നെ ഈ പറയുന്ന ഫിസിയോളജിക്കൽ നീഡ്സ് എന്ന് പറയുന്നത് അദ്ദേഹം പ്രധാനമായിട്ട് ഉദ്ദേശിക്കുന്ന റീപ്രൊഡക്ഷന്, അതുപോലെ തന്നെ ഈ ഫുഡ്, ഷെൽട്ടർ, ഈ കാര്യങ്ങളുണ്ടാവും, ആ ആവശ്യങ്ങൾ നിറവേറ്റി കൊടുക്കുന്നത് സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണ് എന്നുള്ള രീതിയിലാണ് അദ്ദേഹം അതിനെ പ്രധാനമായിട്ടും പറയുന്നത്. പിന്നെ അതുപോലെ 4 ഇൻസ്ട്രുമെന്റൽ നീഡ്സിനെ കുറിച്ചിട്ട് അദ്ദേഹം പറയുന്നുണ്ട്. അതിൽ ഫസ്റ്റ് വരുന്നതാണ് ഇക്കണോമിക്സ്,
പിന്നെ സോഷ്യൽ കൺട്രോൾ, എഡ്യൂക്കേഷൻ, അതുപോലെ തന്നെ പൊളിറ്റിക്കൽ ഓർഗനൈസേഷൻ, ഈ നാല് കാര്യങ്ങളെ കുറിച്ചിട്ടും കൂടെ വിശദീകരിച്ചിട്ട് എഴുതണം. പിന്നെ അദ്ദേഹം അവിടെ പോയി നടത്തിയ സ്റ്റഡിയും അദ്ദേഹത്തിൻ്റെ എത്നോഗ്രാഫിക് സ്റ്റഡി എന്താണ്, എത്നോഗ്രാഫിക് സ്റ്റഡി എന്ന് പറഞ്ഞാൽ എന്താണ്, ഇതിനെ കുറിച്ചിട്ടൊക്കെ ഒരു വിശദമായിട്ട് എഴുതി കഴിഞ്ഞാൽ അതിനുള്ള ആൻസറായി. പിന്നെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വരുന്നതാണ് 17-ാമത്തെ ക്വസ്റ്റ്യൻ. എക്സ്പ്ലെയിൻ ദ പ്രോബ്ലംസ് ഓഫ് ട്രൈബ്സ് ഇൻ ഇന്ത്യ. നമ്മുടെ ഇന്ത്യയിലുള്ള ട്രൈബ്സ് എന്തൊക്കെ രീതിയിലുള്ള പ്രശ്നങ്ങളാണ് അനുഭവിക്കുന്നത് എന്നുള്ളതാണ്. ഞാൻ ഈ സ്പീഡായിട്ട് പോയിന്റ് വൈസ് ആയിട്ട് തന്നെ പറയാം. ഫസ്റ്റ് വരുന്നതാണ് എഡ്യൂക്കേഷൻ. എഡ്യൂക്കേഷൻ്റെ ഒരു പ്രശ്നം അവർ നന്നായിട്ട് അനുഭവിക്കുന്നുണ്ട്. പിന്നെ വരുന്ന ഇല്ലിട്രസി, ദെൻ പോവേർട്ടി, ദാരിദ്ര്യം, ദെൻ ലാൻഡ് അലിയനേഷൻ, ദെൻ അവരുടെ ലാൻഡിൽ നിന്ന് അവർ എന്ത് ചെയ്യുക, വേർതിരിച്ച് നിർത്തുക, ഈ പറയുന്ന ലാൻഡ് അലിയനേഷൻ എന്ന് പറഞ്ഞു. ദെൻ ഷിഫ്റ്റിംഗ് കൾട്ടിവേഷൻ, അതുപോലെ തന്നെ നേരത്തെ നമ്മൾ പറഞ്ഞിട്ട് ഡിസ്പ്ലേസ്മെൻറ്റ് ആൻഡ് റീഹാബിലിറ്റേഷൻ, ഇത്രയും കാര്യങ്ങൾ കൊണ്ടൊക്കെ ഇതൊക്കെ പോയിന്റ് വൈസ് ആക്കി പോയിന്റ് വൈസ് ആക്കിയിട്ട് ഓരോന്ന് എന്താണെന്ന് എക്സ്പ്ലെയിൻ ചെയ്തിട്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിനുള്ള ആൻസേഴ്സായി. ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. 18-ാമത്തെ ക്വസ്റ്റ്യൻ, ഡിസ്കസ് ദ ഫീൽഡ് വർക്ക് ട്രഡീഷൻ ഇൻ ആന്ത്രോപോളജി. ഫീൽഡ് വർക്ക് ട്രഡീഷൻസ് എന്തിനാണ് ആന്ത്രോപോളജിയിൽ യൂസ് ചെയ്യുന്നത്? ഫീൽഡ് വർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഫീൽഡ് വർക്ക് പ്രധാനമായിട്ടും ലൊക്കേഷൻസ് ബേസ് ചെയ്തിട്ടല്ലേ ആണ് ഈ ഫീൽഡ് വർക്ക് നടക്കുന്നത്. നമ്മുടെ റിസർച്ചിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സെഷൻ അല്ലെങ്കിൽ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ് ഫീൽഡ് വർക്ക് എന്ന് പറയുന്നത്. പ്രധാനമായിട്ട് ഫീൽഡ് വർക്ക് നടത്തുന്ന ഒരു ടിമി ട്രൈബൽ കമ്മ്യൂണിറ്റി, അതായത് ചെറിയ കമ്മ്യൂണിറ്റീസിൽ, ട്രൈബൽ കമ്മ്യൂണിറ്റീസിലായിരിക്കും ഇത് നടത്തുക. അല്ലെങ്കിൽ ഒരു മ്യൂസിയോ, ലൈബ്രറിയോ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കൾച്ചറൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിലോ കമ്പനിയിലോ അങ്ങനെയുള്ള ഏരിയാസിലായിരിക്കും ഈ ഫീൽഡ് വർക്ക് നടത്തുക. ഫീൽഡ് വർക്ക് നടത്തുന്നതിന് കുറേ ബെനിഫിറ്റ്സും അതുപോലെ തന്നെ എന്താ പറയുക, നെഗറ്റീവ്സും ഉണ്ട്. ഫീൽഡ് വർക്ക് ചെയ്യുന്ന സമയത്ത് അല്ലേ നമ്മുടെ ലൊക്കേഷൻ സെലക്ട് ചെയ്ത് ചെയ്യുകയാണ്, അത് ടൈം കൺസ്യൂമിംഗ് ആയിട്ടുള്ള കാര്യമാണ്, നമ്മളൊരുപാട് ഹാർഡ് വർക്ക് എടുക്കേണ്ടി വരും. ഇനി പോസിറ്റീവായിട്ട് പറയുകയാണെങ്കിൽ നമുക്ക് ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു നോളജ് ലഭിക്കും, അതുപോലെ തന്നെ നമുക്ക് എല്ലാ സൊസൈറ്റിയിലുള്ള എല്ലാ കൾച്ചറിനെ കുറിച്ചിട്ടും എല്ലാ കാര്യങ്ങളെ കുറിച്ചിട്ടും നമുക്ക് ഒരു വ്യക്തമായിട്ടുള്ള ധാരണ കിട്ടാൻ സഹായിക്കുകയും ചെയ്യും. അപ്പം ആ രീതിയിൽ അതിനെ ആ ക്വസ്റ്റ്യനെ അറ്റൻഡ് ചെയ്താൽ മതി. ദെൻ 19-ാമത്തെ ക്വസ്റ്റ്യനാണ്, വാട്ട് ഈസ് കേസ് സ്റ്റഡി മെത്തേഡ്. എന്താണ് കേസ് സ്റ്റഡി മെത്തേഡ് എന്നാണ് പറയുന്നത്. അപ്പം ഒരു വൺ ടൈം ഓർ ലോങ് ടൈം റിസർച്ച് പ്രൊജക്റ്റിനെയാണ് കേസ് സ്റ്റഡി എന്ന് പറയുന്നത്. ഒരു ചെറിയ ഗ്രൂപ്പിൻ്റെ ആയത്തിലുള്ള ഒരു ഇൻഫർമേഷൻ അതിനെ കളക്ട് ചെയ്യുക, അതിനെ റെപ്രസെൻ്റ് ചെയ്യുക, അതാണ് ഈ പറയുന്ന കേസ് സ്റ്റഡിയിലൂടെ ചെയ്യുന്നത്. അപ്പോൾ ഇതിലൊരു പാർട്ടിസിപ്പൻ്റ് ഒബ്സർവേഷൻ മെത്തേഡാണ്. പിന്നെ മാത്രമല്ല, അതുകൊണ്ട് തന്നെ നമുക്കൊരു ഇതൊരു എക്സാക്ട്ലി എന്താണ് അവിടെ നടക്കുന്നത് എന്നുള്ള കാര്യത്തിനെ കുറിച്ചിട്ടും മാത്രമല്ല വിശാലമായിട്ടുള്ളൊരു വിശദീകരണം നൽകാൻ ഇത് സഹായിക്കും. അതുപോലെ തന്നെ ഇത് പ്രധാനമായിട്ട് യൂസ് ചെയ്യുന്നത് സയൻറ്റിഫിക് തിയറീസിലാണ് കേസ് സ്റ്റഡീസ് പ്രധാനമായിട്ട് യൂസ് ചെയ്യുക. ദെൻ ആന്ത്രോപോളജിസ്റ്റുകൾ അവരുടെ ഒരു ഒരു ചെയ്യുന്ന ഒരു റിസർച്ചിൽ അതൊരു വാലിഡ് റിസർച്ച് ആവാൻ വേണ്ടിയിട്ട് ഈ ഒരു റിസർച്ച് മെത്തേഡ് യൂസ് ചെയ്യുന്നുണ്ട്. ഈ ഒരു രീതിയിൽ ഈ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാവുന്നതാണ്. ദെൻ 20-ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. 20-ാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? അനലൈസ് ദ എത്നോഗ്രാഫിക് പ്രൊഫൈൽ ഓഫ് എനി ടു കേരള ട്രൈബ്സ്. നമ്മൾ കേരളത്തിലുള്ള ഏതെങ്കിലും രണ്ട് ട്രൈബ്സിനെ കുറിച്ചിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാനാണ് പറയുന്നത്. കുറേ ട്രൈബ്സ് ഉണ്ട്, ചോളനായക്കരുണ്ട്, മല്ലൂക്കുറുമ്പുണ്ട്, പിന്നെ അതുപോലെ തന്നെ കുറിച്യരുണ്ട്, പിന്നെ അതുപോലെ തന്നെ പനിയുണ്ട്, അങ്ങനെ കുറേ വിഭാഗമുണ്ട്. അതിൽ നമ്മൾ പറയണത് മുല്ലൂക്കുറുമ്പേയും അതുപോലെ തന്നെ ചോളനെയും കുറിച്ചായിട്ട് എക്സ്പ്ലെയിൻ ചെയ്താൽ മതി. ചോള ട്രൈബ്സ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം കേരളത്തിലുള്ള ഗുഹാവാസികൾ എന്നറിയപ്പെടുന്ന ഒരു വിഭാഗം ഗോത്രവർഗ്ഗക്കാരെയാണ് ചോള ട്രൈബ്സ് എന്ന് പറയുക. മലപ്പുറം, നിലമ്പൂർ തുടങ്ങിയ സ്ഥലങ്ങളിലാണ് ഇവരെ കൂടുതലായിട്ടും കാണപ്പെടുന്നത്. ദെൻ പുറലോകമായിട്ട് ഇവർക്ക് വലിയ ബന്ധമൊന്നും ഉണ്ടായിരിക്കില്ല. ഈ പറയുന്ന പോലെ 2 മുതൽ 7 വരെയുള്ള ചെറിയ ചെറിയ ഗ്രൂപ്പുകളിലായിട്ടാണ് ഇവർ താമസിക്കുക. ഇവർക്ക് ഒരു അണുകുടുംബം, ഒരു ന്യൂക്ലിയർ ഫാമിലി സിസ്റ്റമാണ് ഉണ്ടാവുക. അവരെ ഗ്രൂപ്പിനെ ചെമ്മത്ത്, അവർ തലവന്മാരെ ചെമ്മക്കാരൻ എന്നുള്ള പേരിലൊക്കെയാണ് അറിയപ്പെടുക. പൂർവികന്മാരുടെ ആത്മാക്കളെ, അതുപോലെ തന്നെ സിൽവാനെ ദേവതകളെയാണ് അവരെന്ത് ചെയ്ത് അവരെ ആരാധിക്കുന്നത് ചെയ്യുന്നത്. ദെൻ പിന്നെ പറയുകയാണെങ്കിൽ മുല്ലൂക്കുറുമ്പ, മുല്ലൂക്കുറുമ്പ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരറിയപ്പെടുന്നത് പ്രധാനമായിട്ട് ഉണ്ടാവുന്നത് ഒരു കുറുമ്പ എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. അവർ പ്രധാനമായിട്ട് വയനാട് ജില്ലകളിൽ അതുപോലെ ഇടുക്കി ജില്ലകളിലൊക്കെയാണ് കാണപ്പെടുന്നത്. അവരുടെ ഭാഷ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറുമാബായാണ്. തമിഴ് മലയാളം കൂടിക്കളഞ്ഞിട്ടുള്ളൊരു കന്നഡ ഭാഷയാണത്. ഇപ്പോൾ സാമ്പത്തിക വിഭാഗം അവർക്ക് പ്രധാനമായിട്ട് ഭൂസ്വത്ത്, അതുപോലെ തന്നെ അവർ വേട്ടയാടുക, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ, ഭക്ഷണം ശേഖരിക്കുക, അങ്ങനത്തെ കാര്യങ്ങളാണ് അവർ പ്രധാനമായിട്ട് ചെയ്തിട്ടുള്ളത്. അവർ പ്രധാനപ്പെട്ട ജോലി എന്ന് പറയുന്നത് ഭക്ഷണം ശേഖരിക്കുക, അതുപോലെ തന്നെ കൃഷി ചെയ്യുക എന്നുള്ളതാണ്. സ്ത്രീകളും അവരുടെ ഭർത്താക്കന്മാരെ സഹായിക്കുകയും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു.
ഇനി 21-ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ക്രിട്ടിക്കലി അനലൈസ് ദ ട്രൈബൽ ഡെവലപ്മെന്റ് ഇനിഷ്യേറ്റീവ് ഇൻ ഇന്ത്യ. നമ്മുടെ ഇന്ത്യയിലെ ട്രൈബൽ ഡെവലപ്മെന്റ് ഇനിഷ്യേറ്റീവ്സ് എന്ത് ചെയ്യുക ക്രിട്ടിക്കലി വിലയിരുത്താനാണ് പറഞ്ഞിട്ടുള്ളത്. അതിൽ കുറേ കാര്യങ്ങൾ വരുന്നുണ്ട്. അപ്പം അതിൽ പ്രധാനമായിട്ടും നാല് സെക്ടറായിട്ട് നമുക്കതിനെ പറയാം. ഫസ്റ്റ് ഇതന്നെയാണ് നമ്മുടെ 26-ാമത്തെ ക്വസ്റ്റ്യൻസ് വരുന്നത്. അപ്പം ഈ ഒരു ക്വസ്റ്റ്യൻ തന്നെയാണ് 26-ന്റെ ആൻസറായിട്ട് വരിക. അതുകൊണ്ട് ഇത് ഫസ്റ്റ് ഈ ഒരു ക്വസ്റ്റ്യൻ 21-ാമത്തെ ക്വസ്റ്റ്യൻ ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ട് അത് തന്നെയാണ് 26-ാമത്തെ ക്വസ്റ്റ്യനിലും ആൻസറായിട്ട് വരിക. അതിൽ ഫസ്റ്റ് വരുന്നതാണ് ഹൗസിംഗ് ലാൻഡ് ആൻഡ് ഹോംസ്റ്റെഡ് ഡെവലപ്മെൻറ്റ്. അതിൽ ഫസ്റ്റ് അതിൻ്റെ ഉള്ളിൽ വരുന്നതാണ് ലൈഫ് മിഷൻ. അതായത് ഇതിൽ പ്രധാനമായിട്ടും വരുന്നത് അവർക്ക് എന്ത് ചെയ്യുക, ഈ ട്രൈബ്സിന് അവർക്കൊരു ലാൻഡ് അല്ലെങ്കിൽ ഒരു ഹോം ലാൻഡ് കൊടുക്കുക, അല്ലെങ്കിൽ അവർക്കൊരു റൂം ക്രിയേറ്റ് ചെയ്ത് കൊടുക്കുക, അതുപോലെ അവർക്ക് ഒരു വീട് കുടിൽ കെട്ടി കൊടുക്കുക, അതിൽ മെയിൻ്റനൻസ് ചെയ്യുക. ആ മെയിൻ്റനൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് അവർക്ക് 1,50,000 രൂപ ഫണ്ട് കൊടുക്കുക. ഈ കാര്യങ്ങളൊക്കെയാണ് ഈ പറയുന്ന മെയിനായിട്ട് ഈ ഒരു ട്രൈബൽ ഡെവലപ്മെൻറ്റ് ഇനിഷ്യേറ്റീവ് ആയിട്ട് നമ്മുടെ ലൈഫ് മിഷൻ എന്ന് പറഞ്ഞിട്ടുള്ളൊരു പദ്ധതി വഴി ചെയ്യുന്നത്. അപ്പോൾ ഈ പറയുന്ന 1,50,000 രൂപ കൊടുക്കുന്നുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട്. അത് എത്രത്തോളം ഫണ്ട് അവർക്ക് കിട്ടുന്നുണ്ട് എന്നുള്ള കാര്യവും മാത്രമല്ല, ഇപ്പോൾ അവർക്ക് ഈ പറയുന്ന പോലെ ഇവർ അവരെ കൂടുതൽ മെയിൻ്റനൻസിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ഈ ഫണ്ട് 1,50,000 രൂപ കൊടുക്കുന്നുണ്ട് എന്ന് പറയുന്നുണ്ട്. അത് മെയിൻറ്റെയിൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്. പക്ഷേ ഇത് എത്രത്തോളം കിട്ടുന്നുണ്ട് അല്ലെങ്കിൽ ഈ ഫണ്ടിന് എത്രത്തോളം സമയം എടുക്കുന്നുണ്ട് എന്നുള്ള കാര്യമൊക്കെ നമുക്ക് ക്വസ്റ്റ്യനബിളായിട്ട് എന്ത് ചെയ്യാം, പേപ്പറിൽ എഴുതാവുന്നതാണ്, അങ്ങനെ ക്രിട്ടിസൈസ് ചെയ്യാവുന്നതാണ്. പിന്നെ നെക്സ്റ്റ് വരുന്നതാണ് TRDM, ട്രൈബൽ റീസെറ്റിൽമെൻ്റ് ആൻഡ് ഡെവലപ്മെൻറ്റ് മിഷൻ. ഇപ്പം ഏകദേശം 1 ഏക്കർ എന്താണ് അവർക്ക് എന്ത് ചെയ്യണം, ഭൂമി കൊടുക്കണം. കൂടിയാൽ ഏകദേശം 1 ഏക്കർ, കൂടിയാൽ 5 ഏക്കർ ഓരോ വീട്ടുകാർക്കും നൽകണം എന്നൊരു സംസ്ഥാന പദ്ധതിയാണ് ഇത്. അത് ഇതിലെന്താണ്, ഡിസ്ട്രിക്ട് കളക്ടറും ചെയർമാനൊക്കെ അതിൽ മെമ്പേഴ്സ് ആയിട്ടുണ്ടാവും. അതുപോലെ തന്നെ ഈ പറയുന്ന 44 റീസെറ്റിൽമെൻ്റ് ക്യാമ്പ് കൂടെ ഇതിലുണ്ടായിരിക്കും. അപ്പം ഈ പറയുന്ന പോലെ വീടില്ലാത്തവർക്ക് വീട് നൽകുക, ഇൻഫ്രാസ്ട്രക്ചർ കൊടുക്കുക, വാട്ടർ, റോഡ്, ഇലക്ട്രിസിറ്റി അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കൊടുക്കുക. പക്ഷേ ഈ പറയുന്ന പോലെ ഉള്ള കാര്യങ്ങൾ എത്രത്തോളം പോസിബിളായിട്ട് ഇത് ഗവൺമെൻറ് സ്റ്റേറ്റ് ഗവൺമെൻറ് ഏറ്റെടുത്ത് ചെയ്യുന്നുണ്ടെന്നുള്ള കാര്യം നമുക്ക് ക്വസ്റ്റ്യനബിൾ ആണ്. അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് ക്രിറ്റിസൈസ് ചെയ്യാം. ഇൻ കേസ് ഇവർ ഈ പറയുന്ന പോലെയുള്ള വീടില്ലാത്തവർക്ക് വീട് നൽകുന്നുണ്ടെങ്കിൽ അത് എത്രത്തോളം നല്ല വീടാണ്, അവിടുത്തെ ഇൻഫ്രാസ്ട്രക്ചർ എങ്ങനെയാണ്, ആ ഏരിയയിലുള്ള വാട്ടർ എത്രത്തോളം ഉണ്ട്, ഇലക്ട്രിസിറ്റി കണക്ഷൻ ഉണ്ടോ, ഇനി ഇവർ ഭൂമി കൊടുക്കുന്നുണ്ടെങ്കിൽ ആ ഭൂമിയിൽ അവർക്ക് നല്ല രീതിയിൽ ഈ പറയുന്നവർ കൃഷി ചെയ്യാൻ സാധിക്കുമോ, അതിൻ്റെ ഇതൊന്നും നമുക്ക് അപ്പോൾ അതിനൊക്കെ ക്രിറ്റിസൈസ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, എഴുതാൻ പറ്റും. ദെൻ പിന്നെ വരുന്നതാണ് എഡ്യൂക്കേഷൻ ആൻഡ് ഡെവലപ്മെൻറ്റ് ട്രൈബ്സ്. എഡ്യൂക്കേഷൻ്റെ അറിയാലോ, നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ള 20 റെസിഡൻഷ്യൽ മോഡൽ സ്കൂൾസിനെ കുറിച്ചിട്ടും അവിടെ എന്താണ് എഡ്യൂക്കേഷൻ അവയർനെസ്. ഫസ്റ്റ് നമ്മളൊരു എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻ പറയുന്ന പോലെ ഒരു വെൽഫെയർ പോളിസീസിൻ്റെ ഭാഗമായിട്ട് ഇങ്ങനെ ഒരു സാധനം കൊണ്ടുവന്നാൽ അവർ ആദ്യം പറയുന്ന പോലെ അവർ പറഞ്ഞു എക്സലൻസ് ടൈപ്സിന് എഡ്യൂക്കേഷൻ ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടും എക്സലൻസ് കൂട്ടാൻ വേണ്ടിയിട്ടൊക്കെയാണെന്ന് അവർ പറഞ്ഞു. പക്ഷേ ഈ പറയുന്ന പോലെ ഒരു എഡ്യൂക്കേഷനിൽ ഡ്രോപ്പ് ഔട്ട്സ് കുറയ്ക്കാനും എക്സലൻസ് കൂട്ടാനൊക്കെ വേണ്ടിയിട്ട് ആദ്യം തന്നെ ഇൻസ്റ്റിറ്റ്യൂട്ട് തുടങ്ങുന്നതിന് പകരം അല്ലെന്നുണ്ടെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂട്ട് തുടങ്ങുന്ന പോലെ തന്നെ ഈ പറയുന്ന ട്രൈബ്സിൻ്റെ ഇടയിൽ ഒരു ഇൻഫർമേഷൻ അല്ലെങ്കിൽ അവയർനെസ് ക്രിയേറ്റ് ചെയ്യുന്നതിൻ്റെ ആവശ്യകത കൂടുതലാണ്. അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഇതിന് ആൻസർ ചെയ്യാം. ദെൻ ലാസ്റ്റ് വരുന്ന എംപ്ലോയ്മെൻ്റ് ആണ്. പല ആൾക്കാർ ഈ പറയുന്ന പോലെ എംപ്ലോയ്മെൻ്റ് ഇൻകം ജനറേഷൻ ആൻഡ് സ്കിൽ ഡെവലപ്മെൻ്റ് ആണ് പിന്നെ വരുന്നത്. എസ് സി ഫാമിലിക്ക് അവരുടെ ഉപജീവന മാർഗം നൽകി ആദിവാസി വികസന വകുപ്പ് പല രീതിയിൽ സഹായിക്കുന്നുണ്ട്. യുവാക്കൾക്കിടയിൽ തൊഴിലില്ലാത്തവർക്ക് അവരുടെ അളവ് കുറയ്ക്കുക, സ്വയം സഹായ സംഘങ്ങൾ കൊണ്ടുവരിക, ഒരു കരിയർ ഡെവലപ്മെൻറ്റ് ഉണ്ടാക്കുക, കരിയർ ഗ്രോത്ത് ഉണ്ടാക്കുക, ഈ ഒരു ആശയങ്ങളൊക്കെ മുൻനിർത്തിക്കൊണ്ട് അവരെ സഹായിക്കുന്ന രീതിയിലുള്ള പല കാര്യങ്ങളും ഗവൺമെൻറ് ഇനീഷ്യേറ്റീവ് ചെയ്തിട്ടുണ്ട്. അപ്പം അതിനെയും കുറിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഒരു ക്രിട്ടിക്കലി അതിനെ കുറിച്ചിട്ട് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാവുന്നതാണ്. ലാസ്റ്റ് വരുന്നതാണ് ഹെൽത്ത് കെയർ ഫെസിലിറ്റീസ്. അതിൻ്റെ ഭാഗമായിട്ട് അവർ അട്ടപ്പാടിയിൽ 2, അതുപോലെ ഇടുക്കിയിൽ 2, ചാലക്കുടിയിൽ 1 ഹെൽത്ത് കെയർ സ്കീംസൊക്കെ അവർ കൊണ്ടുവന്നിട്ടുണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ ഇതൊക്കെ വെച്ചിട്ട് എന്ത് ചെയ്യാം, ഈ ഒരു ക്വസ്റ്റ്യന് ആൻസർ ചെയ്യാവുന്നതാണ്. ഈ ഒരു 4 പോയിൻറ്സ് വെച്ചിട്ട് അതിനെ ഒന്ന് വിശദീകരിച്ചിട്ട് എഴുതാവുന്നതാണ്. ഇനി 22-ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. റൈറ്റ് എ നോട്ട് ഓൺ ഇമ്പോർട്ടൻറ്റ് ട്രൈബൽ വെൽഫെയർ പ്രൊവിഷൻസ് ഇൻ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ വരുന്ന എന്തൊക്കെ പ്രധാനപ്പെട്ടിട്ടുള്ള അവരെ സപ്പോർട്ട് ചെയ്യുന്ന ആർട്ടിക്കിൾസ് ആണുള്ളതെന്ന് പറയാൻ വേഗത്തിലൊന്ന് പറയാം. ആർട്ടിക്കിൾ 15 അണ്ടർ 4,
പ്രത്യേക പരിഗണന എസ് സിക്ക് കൊടുക്കണം എന്നുള്ള രീതിയിലുള്ള ഒരു പ്രൊട്ടക്ഷനാണ് അവിടെ വരുന്നത്. പിന്നെ ആർട്ടിക്കിൾ 29 പ്രൊട്ടക്ഷൻ ആൻഡ് ഇൻട്രസ്റ്റ് ഓഫ് മൈനോറിറ്റി, മൈനോറിറ്റിനെ ഒന്ന് പ്രൊട്ടക്ട് ചെയ്യുക, അവരുടെ ഇൻട്രസ്റ്റും കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, അങ്ങനത്തെ കാര്യങ്ങളാണ് അവിടെ വരിക. ദെൻ ആർട്ടിക്കിൾ 350 അവിടെ അവരുടെ ലാംഗ്വേജ്, കൾച്ചർ, അങ്ങനത്തെ കാര്യങ്ങൾ, അവരുടെ അവകാശങ്ങളൊക്കെ സംരക്ഷിക്കുക എന്നുള്ളതാണ് ആർട്ടിക്കിൾ വരുന്നത്. ദെൻ ആർട്ടിക്കിൾ 330 എസ് സി എസ് ടിക്കാർക്ക് ലോകസഭയിൽ എന്ത് ചെയ്യുക, എസ് ടിക്കാർക്ക് സീറ്റ് റിസർവേഷൻ ചെയ്യുക. അതുപോലെ തന്നെ ആർട്ടിക്കിൾ 337 സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവില് അവർക്ക് സീറ്റ് റിസർവേഷൻ കൊടുക്കുക. ദെൻ ആർട്ടിക്കിൾ 243 പഞ്ചായത്ത് സീറ്റിൽ റിസർവേഷൻ കൊടുക്കുക. പിന്നെ ആർട്ടിക്കിൾ 342 നമ്മളത് മുന്നേ പറഞ്ഞതാണ് 2 മാർക്കിൻ്റെ. ഈ കാര്യങ്ങളൊക്കെ വെച്ച് ഈ അത്രയും ആർട്ടിക്കിൾസ് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഈ പറയുന്ന ക്വസ്റ്റ്യന് നല്ല രീതിക്ക് ആൻസർ ചെയ്യാൻ പറ്റും. ദെൻ ലാസ്റ്റ്, ഈ ഒരു സെഷനിലെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആയിട്ടുള്ള 23-ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. എക്സ്പ്ലെയിൻ ദ കോമ്പോസിഷൻ ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ട്രൈബൽ പോപ്പുലേഷൻ ഇൻ കേരള. ഈ ഒരു ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയൊരു ഏരിയ ആണ്, അത്യാവശ്യം കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ്. ഞാൻ ജസ്റ്റ് അവിടുന്ന് ഇവിടെ നിർത്തിയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ മാത്രം എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. അവരുടെ പോപ്പുലേഷൻ കാര്യങ്ങളൊക്കെയാണ് ഇവിടെ നമ്മൾ വിശദീകരിച്ച് പറയേണ്ടതുള്ളത്. തമിഴ്നാട്, കർണാടക എന്ന് പറയുന്ന ആ ഒരു ഏരിയയിലുള്ള പശ്ചിമനിരകളിലാണ് ഈ ട്രൈബ്സിന് കൂടുതലായിട്ട് കാണപ്പെടുന്നത്. എക്സ്പെഷ്യലി കേരളത്തിൽ പറയുകയാണെങ്കിൽ പർവ്വതനിരകളിലൊക്കെയാണ് ഇവരെ കാണുന്നത്. കേരളത്തിലുള്ള ട്രൈബൽ പോപ്പുലേഷൻ എന്ന് പറയുന്നത് 484,839 2011 സെൻസസ് പ്രകാരം. കേരളത്തിലെ വയനാട്ടിലാണ് ഏറ്റവും കൂടുതൽ ട്രൈബ്സിനെ കാണപ്പെടുന്നത്. അവിടെ ഏകദേശം 151,443 ട്രൈബ്സ് വിഭാഗമാണ് അവിടെ താമസിക്കുന്നത്. ദെൻ പിന്നെ ഓരോ ജില്ലകളുടെ കാര്യങ്ങൾ പറയുന്നുണ്ട്. ഇടുക്കി പറയുന്നുണ്ട് 55,815 ഇടുക്കിയിൽ വരുന്ന പോപ്പുലേഷൻ. പിന്നെ പാലക്കാട് പറയുന്നുണ്ട് 48,972 അവിടെ പോപ്പുലേഷൻ വരുന്നത്. ദെൻ കാസർഗോഡ് 48,857, കണ്ണൂർ 48,857. ഇനി കേരളത്തിലെ പറയുകയാണെങ്കിൽ കുറേ വിഭാഗം ആൾക്കാരുണ്ട്. ഇപ്പം നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ അല്ലേ, രണ്ട് വിഭാഗത്തിനെ കുറിച്ചിട്ട്. കേരളത്തിലെ പണിയരുണ്ട്, ഇരുളരുണ്ട്, കാട്ടുനായ്ക്കരുണ്ട്, അടിയാനുണ്ട്, അങ്ങനെ പല വലിയ ഗ്രൂപ്പുകളായിട്ടാണ് ഇവരെ കാണപ്പെടുന്നത്. ഏകദേശം 35 വിഭാഗങ്ങളിൽ ഏറ്റവും കൂടുതലായിട്ട് ഇവിടെ കാണപ്പെടുന്നുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട്. ദെൻ ഇനി നമുക്ക് ലാസ്റ്റ് സെഷനിലേക്ക് കിടക്കാം. 10 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ആണ്, 4 ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാനുണ്ട്. 24-ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഇവാലുവേറ്റ് ഇനി 3 മേജർ ട്രൈബൽ മൂവ്മെന്റ്സ് ഇൻ ഇന്ത്യ. നമ്മുടെ ഇന്ത്യയിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ടുള്ള അല്ലെങ്കിൽ ഏറ്റവും മേജർ ആയിട്ടുള്ള 3 ട്രൈബൽ മൂവ്മെന്റ്സിനെ കുറിച്ചിട്ടാണ് ഇതിൽ ഡിസ്കസ് ചെയ്യാനുള്ളത്. അതിൽ ഫസ്റ്റ് നമ്മൾ പറയുന്നത് സന്താൾ റിബല്യൻ ആണ്. സന്താൾ റിബല്യന്, അതുപോലെ തന്നെ മുത്തങ്ങ റിബല്യനും അതുപോലെ തന്നെ മുണ്ട റിബല്യനും, ഈ 3 കാര്യങ്ങളാണ് പ്രധാനമായിട്ടും വരിക. സന്താൾ റിബല്യൻ ഉണ്ടായത് ബംഗാൾ, ബീഹാർ, ഒറീസ ആ ഒരു ഏരിയയിലാണ്. അത് പ്രധാനമായിട്ടും ഈ പറയുന്ന രീതിയിലുള്ള ഒരു ട്രൈബ്സിൻ്റെ ഇടയിലുള്ള അവർ നല്ല രീതിയിൽ കൃഷി ചെയ്ത് ജീവിക്കുന്ന സാഹചര്യത്തിൽ എന്താണ് ഇവർക്ക് ലാൻഡ് ഓണർഷിപ്പ് വരികയാണ്. അവർക്കിടയിലൊരു ഒരു അസമത്വം വരികയാണ്. അപ്പോൾ ആ ഒരു ഇത് ബേസ് ചെയ്തിട്ടാണ് ഈ പറയുന്ന ഒരു പ്രശ്നം അല്ലെങ്കിൽ സന്താൾ റിബല്യൻ ഉണ്ടാവുന്നത്. ബ്രിട്ടീഷുകാർ വരെയും അവരുടെ ഈ പറയുന്ന ഭൂമിക്ക് നികുതി ഏർപ്പെടുത്തുകയൊക്കെ ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ടാണ് സന്താൾ റിബല്യൻ ഉണ്ടാവുന്നത്. ദെൻ മുണ്ട റിബല്യൻ, ബിർസ മുണ്ടയാണ് അത് കൊണ്ടുവന്നത്. നമ്മൾ നേരത്തെ ഇത് ഡിസ്കസ് ചെയ്തതാണ്. അവരെ പല രീതിയിലും അവിടെയുള്ള ഭൂമിയുള്ള ആളുകൾ പല രീതിയിൽ അവരുടെ ട്രൈബ്സിനെ എക്സ്പ്ലോയിറ്റ് ചെയ്യുന്നുണ്ട്. അവർക്ക് ഭൂമിയിൽ നിന്ന് അവരെ മാറ്റി നിർത്തുക, പല രീതിയിൽ ഹറാസ് ചെയ്യുക, ഫോഴ്സ്ഡ് ലേബർ, പിന്നെ അതുപോലെ തന്നെ അവരുടെ പേയ്മെൻറ്റ് കളക്റ്റീവ് പേയ്മെൻറ്റിൽ നിന്ന് ഇൻഡിവിജ്വൽ പേയ്മെൻറ്റ് ആക്കിയിട്ട് മാറ്റുക, ഫിസിക്കലായിട്ട് അവർക്ക് ഇഞ്ചറി അങ്ങനത്തെ കാര്യങ്ങൾ, ഫിസിക്കലായിട്ട് അവരെ ഹറാസ് ചെയ്യുക, ഇത്രയും കാര്യങ്ങളൊക്കെ അതിൽ വരും. ലാസ്റ്റായിട്ട് വരുന്നതാണ് മുത്തങ്ങ റിബല്യൻ. ഇതെല്ലാവർക്കും ഒരു കോമൺ ആയിട്ടുള്ള ഒരു റിബല്യൻ ആയിരിക്കും, അറിയുന്നതായിരിക്കും. 2003 ഇത് ഉണ്ടായത്, February 19. ഇത് പ്രധാനമായിട്ട് അവർക്കെന്താണ് അവരുടെ ഈ ട്രൈബ്സിന് അവർക്ക് ഒരു ഭൂമി കിട്ടണം എന്നുള്ള രീതിക്കാണ് ഇവർ ഈ ഒരു റിബല്യൻ തുടങ്ങുന്നത് തന്നെ. അപ്പോൾ അവരവിടെ കുടിൽ കെട്ടിയിട്ട് അവിടെ നിന്ന് സമരം ചെയ്യുകയാണ്, അവർക്ക് ഭൂമി ലഭിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട്. അപ്പം അതിനിടയിൽ വെടിവെപ്പുണ്ടാവുകയും ഈ പറയുന്ന രീതിയിൽ ഒരുപാട് ആളുകളെ കൊല്ലപ്പെടുകയും അത് വലിയൊരു പ്രശ്നമായിട്ട് മാറുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. ഏകദേശം ഈ ഒരു കലാപം നടക്കുന്ന സമയത്ത് 825 കുടുംബങ്ങൾ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു. അതിൽ വെറും 241 കുടുംബങ്ങൾക്ക് മാത്രമേ അവർ ഈ ഒരു സമരം ചെയ്ത ഈ ഒരു ഭൂമി അവർക്ക് ലഭിച്ചിട്ടുള്ളൂ എന്നാണ് പറയുന്നത്. പല രീതിയിലുള്ള പ്രശ്നങ്ങൾ ഈ ഒരു മുത്തങ്ങ റിബല്യൻ കൊണ്ട് ഉണ്ടായിട്ടുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ ഇതിനെ എക്സ്പ്ലെയിൻ ചെയ്യാവുന്നതാണ്. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വരുന്നത്
ഇരുപത്തഞ്ചാമത്തെ ക്വസ്റ്റ്യൻ ആണ് വരുന്നത്. ഇരുപത്തഞ്ചാമത്തെ ക്വസ്റ്റ്യൻ എന്താ നോക്കാം. എക്സ്പ്ലെയിൻ ഇൻ ഡീറ്റെയിൽ ദ ഹിസ്റ്റോറിക്കൽ എമർജൻസ് ആൻഡ് പ്രസന്റ് സിനാരി ഓഫ് ട്രൈബ്സ്. ഇപ്പോഴത്തെ ട്രൈബ്സിനെ കുറിച്ചിട്ട് എന്ത് ചെയ്യാം, ഡിസ്കസ് ചെയ്യാനാണ് പറഞ്ഞത്. അതിൽ തന്നെ എൽ പി വിദ്യാർത്ഥി 5 ഫോൾഡ് ക്ലാസിഫിക്കേഷൻസ് പറയുന്നുണ്ട് ട്രൈബ്സിൻ്റെ. അതിൽ ഫസ്റ്റ് വരുന്നത് ഹിമാലയൻ റീജിയൻ ആണ്. ഹിമാലയൻ റീജിയനിൽ തന്നെ 3 ക്ലാസിഫിക്കേഷൻ വരുന്നുണ്ട്. നോർത്ത് ഈസ്റ്റേൺ, സെൻട്രൽ ഹിമാലയൻ, അതുപോലെ തന്നെ നോർത്ത് വെസ്റ്റേൺ ഹിമാലയൻ റീജിയൻ. ദെൻ പിന്നെ വരുന്നതാണ് മിഡിൽ ഇന്ത്യൻ റീജിയൻ. അതിലാണ് ബീഹാർ, വെസ്റ്റ് ബംഗാൾ, മധ്യപ്രദേശ് ഒക്കെ വരിക. ദെൻ വെസ്റ്റേൺ ഇന്ത്യൻ റീജിയൻ, രാജസ്ഥാൻ, ഗുജറാത്ത്, ഗോവ അങ്ങനത്തെ സ്റ്റേറ്റ് ഒക്കെയാണ് വരിക. സൗത്ത് ഇന്ത്യൻ റീജിയൻ, കേരള, കർണാടക, ആന്ധ്രാപ്രദേശ് അങ്ങനെ. ദെൻ ഐസ്ലാൻഡ് റീജിയൻ അതിൽ പറയുന്നുണ്ട്. ആൻഡമാൻ, ലക്ഷദ്വീപ് അങ്ങനത്തെ ഏരിയാസൊക്കെയാണ് ആ ഒരു ഏരിയയിൽ വരിക. ഈ ഒരു ഡീറ്റെയിലിംഗ് വെച്ചിട്ട് എന്ത് ചെയ്യുക, ആ ഒരു ക്വസ്റ്റ്യന് ആൻസർ ചെയ്യാം. ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് 27-ാമത്തെ ക്വസ്റ്റ്യൻ. 26-ാമത്തെ ക്വസ്റ്റ്യൻ നമ്മൾ പറഞ്ഞു അല്ലേ, ആദ്യത്തെ ആ ഒരു ക്വസ്റ്റ്യൻ്റെ 21-ാമത്തെ ക്വസ്റ്റ്യൻ്റെ ഒരു ഭാഗമായിട്ടാണ് അത് വരുന്നതെന്ന് പറഞ്ഞു. അത് നമ്മൾ ഡിസ്കസ് ചെയ്താണ് 27-ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. അതിൽ 27-ാമത്തെ ക്വസ്റ്റ്യൻ, ഐഡൻറ്റിഫൈ ദ വേരിയസ് ഫോം ഓഫ് പ്രിമിറ്റീവ് റിലീജിയൻ ആൻഡ് എക്സ്പ്ലെയിൻ ഇറ്റ്സ് ഫങ്ഷൻസ് ഇൻ ഡീറ്റെയിൽ. ക്വസ്റ്റ്യൻ അതാണ്. പ്രിമിറ്റീവ് റിലീജിയൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യകാലത്തെ ആളുകൾ അവരുടേതായിട്ടുള്ള ഒരു റിലീജിയൻ അവർക്കുണ്ടായിരിക്കും. അപ്പോൾ നാഗരിക സമൂഹവുമായിട്ട് അവർ ചേർന്ന് പോകുന്ന സമയത്ത് അതിൽ ഒരുപാട് മാറ്റങ്ങൾ സംഭവിക്കും. ചില വിഭാഗത്തിൽ മാറ്റങ്ങൾ സംഭവിക്കും, ചില വിഭാഗങ്ങൾ എന്ത് ചെയ്യും, അതിലെ പ്രധാനപ്പെട്ട മാറ്റങ്ങളൊന്നും കൊണ്ടുവരാതെ അവർ മുന്നേ നടന്നിട്ടുള്ള ആ ഒരു മാറ്റ രീതിയിൽ തന്നെ അവർ തുടർന്ന് പോവുകയും ചെയ്യും. സാമൂഹികമായിട്ട് ഒറ്റപ്പെട്ട് നിൽക്കുകയും അതുപോലെ തന്നെ നമ്മൾ നാഗരിക സമൂഹത്തിൽ നിന്ന് അവരകന്ന് കഴിയുന്നതുമായിട്ടുള്ള സമൂഹങ്ങളാണ് പ്രിമിറ്റീവ് റിലീജിയനായിട്ട് അറിയപ്പെടുന്നത്. അവർ പ്രധാനമായിട്ടും ഒരു മോണോത്തിസമായിരിക്കും ഫോളോ ചെയ്യുന്നുണ്ടാവുക. ദൈവിക ശക്തികളുമായിട്ട് അവർ നേരിട്ട് ബന്ധപ്പെടുന്നതിനോടുള്ള മാർഗങ്ങളായിട്ടാണ് മതപരമായ ചടങ്ങുകളെ അവർ കണ്ടിട്ടുണ്ടായിരുന്നത്. ദെൻ ദൈവത്തിൻ്റെ ഒരു പ്രീതിക്ക് വേണ്ടിയിട്ട് അവർ പൂജകളും ചടങ്ങുകളും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യും. ആ ഒരു രീതിയിൽ എന്ത് ചെയ്യുക, ഈ ഒരു ക്വസ്റ്റ്യന് അറ്റൻഡ് ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്തത്. അപ്പം താങ്ക് യു ഫോർ വാച്ചിങ്.